ഈ കാണുന്ന ദൃശ്യങ്ങൾ അതിപ്പോഴും അവിടുത്തെ ഒരു യാഥാർത്ഥ്യമായി തന്നെ നിൽക്കുകയാണ്. ശാസ്താംകോട്ട തടാകത്തിന്റെ ദുരവസ്ഥയുടെ കാരണങ്ങൾ തന്നെയാണ് തടാകത്തിന്റെ തീരത്ത് താമസിക്കുന്ന 70-കാരി ഭവാനിയമ്മയുടെ ജീവിത സമരത്തിന്റെ കാരണങ്ങളും. മലരുവാര് തുടങ്ങിയപ്പോൾ ഇനി നമ്മുടെ അടുത്ത് വരെ വന്ന് നേരെ അവരോട് പറഞ്ഞ് ഈ തോട്ട് വരുമ്പോൾ നിങ്ങൾ എടുക്കരുത്, അത് നിർത്തിയെടുക്കണമെന്ന്. അന്നേരം അവർ തോട് കൊടുത്ത് വരുമ്പോൾ എടുത്ത് നമുക്ക് അതുകൊണ്ട് എന്താ കൃഷി ചെയ്യാനൊക്കെ ഒന്നുമില്ല. അവിടെ ഭൂമി വരെ അങ്ങ് നശിച്ച് വെച്ചാൽ 4 വശവും ഇത്രയും കുഴിയായിട്ട് കിടക്കുകയില്ലയോ. വരക്കഴിഞ്ഞ് നമ്മുടെ അടുത്ത് വന്നു, അന്നേരം സ്റ്റേ കൊടുക്കാനിറങ്ങി. എന്നിട്ടും ഒരു മാസം വരെ കൈക്കൂലി മേടിച്ചും കൊണ്ട് സർക്കിളും ഒക്കെ അവരെ കൊണ്ട് വീണ്ടും മോട്ടർ ഒപ്പിച്ച്, അല്ലെങ്കിൽ ഇത്രയും കുഴിയത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ എസ് ബി ഐ കാണാനും കളക്ടറെ കാണാനും ഒക്കെ പോയി. ഇപ്പം രാത്രിയിലൊക്കെ കട്ട് വാരി അടിക്കുകയൊക്കെ ചെയ്യും. നമ്മളിപ്പം രാത്രി കാലങ്ങളിൽ ഇറങ്ങിപ്പോകാനും പോകും, ലൈറ്റ് അടിച്ച് വരുമ്പോഴൊക്കെ ഞാൻ പോകും ഇപ്പോഴും. ഭവാനിയമ്മയെ പോലെ ചിലർ മാത്രം വധഭീഷണികളെ വകവെക്കാതെ ഈ വയസ്സുകാലത്തും പോരാടിക്കൊണ്ടേയിരിക്കുന്നു. അയ്യോ, അവളെ കൊല്ലാനായിട്ട് കയറിയേ. രാത്രികാലങ്ങളിൽ ഞാനും ഈ അച്ഛനും മാത്രമേ ഉള്ളായിരുന്നു. ഞങ്ങൾ രണ്ടേ ഉള്ളതായതുകൊണ്ട് എന്ത് നടക്കട്ടെ നമ്മൾക്ക് അങ്ങനെ ധൈര്യമായിട്ട് ഇറങ്ങി. അന്നേരം ആൾക്കാർ നേരെ കിട്ടുമ്പം പെരയ്ക്ക് 4 വശവും ലൈറ്റും മെട്ടും ഒക്കെ ആയിട്ട് നടന്ന് അങ്ങനെ വെളിയിൽ നിന്ന് ആൾക്കാർ കണ്ടാണ് നമുക്ക് പിന്നെ ഇറങ്ങി പോലീസ് കൊട്ടേഷൻ ഇട്ടത്. പുതിയ തലമുറയ്ക്ക് ഇതിൽ ഇനി നശിപ്പിച്ച അവർക്ക് എന്തോ നാളെ എന്തോ ഉപയോഗം കിട്ടാനോ സാറേ. ഇതിനെല്ലാം ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണാധികാരികൾ, അതിന് കൂട്ടുന്ന രാഷ്ട്രീയ ആളുകൾ, പോലീസ് റവന്യൂ ഉദ്യോഗസ്ഥർ, ഇതെല്ലാം കണ്ടിട്ടും അഭിപ്രായം പറയേണ്ടവർ ഉണ്ടാതിരിക്കുകയും അല്ലെങ്കിൽ നടപടിയെടുക്കേണ്ടവർ ഉണ്ടാതിരിക്കുകയും കൂട്ടുനിൽക്കുകയും ചെയ്തതിൻ്റെ ഏറ്റവും വലിയ രക്തസാക്ഷിയാണ് ശാസ്താംകോട്ട. നിയമസഭയ്ക്ക് പൂർണ്ണമായിട്ടുള്ള അധികാരമുണ്ട്. ഇതിൻ്റെ വൃഷ്ടിപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള പരിസര പ്രദേശങ്ങളും അതുപോലെ പടിഞ്ഞാറേ കല്ലടയിലെ നെൽവയൽ പ്രദേശങ്ങളും കല്ലടയാറ്റിൽ ഒരു നിയതമായ ദൂരപരിധിയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സംരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കുകയും ആ സംരക്ഷിത മേഖലയിൽ നടത്തുന്ന ഏത് ഹ്യൂമൻ ഇൻ്റർവെൻഷനും അതിന് ഈ അതോറിറ്റിയുടെ പരിഗണന അല്ലെങ്കിൽ അംഗീകാരമോ അല്ലെങ്കിൽ അനുമതിയോ ആവശ്യമാണെന്ന നിലയിലേക്കുള്ള കർക്കശമായ നിയമ നടപടികൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ കാര്യങ്ങളിൽ ഒരു പരിധിവരെയുള്ള ആശ്വാസം കണ്ടെത്താൻ കഴിയും. അങ്ങനൊരു തുടക്കം കുറിക്കാൻ ഗവൺമെൻറ് ഒരു പൊളിറ്റിക്കൽ വിൽ, ഇതിന് വലിയ പൊളിറ്റിക്കൽ വിൽ വേണം. കാരണം മണൽ വാരൽ നിയന്ത്രിക്കണം, ഇഷ്ടിക നിയന്ത്രണം വേണം, ജനങ്ങൾക്ക് വീട് വെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംരക്ഷിത മേഖലയായാൽ ഉണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊരു വലിയ എക്സസൈസ് നടത്തിക്കൊണ്ട് മാത്രമേ അത് സാധ്യമാകൂ. അതിന് തുടക്കം കുറിക്കാൻ ശാസ്താംകോട്ട കാരണമാകട്ടെ എന്നാണ് ഈ അവസരത്തിൽ ആഗ്രഹിക്കാനുള്ളത്. ശ്രീ ടി എൻ പ്രതാപൻ, മിനി അടിയന്തരാവസ്ഥ ഇനി വരേണ്ടതാണ്. അതിനുവേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങളും ചർച്ചകളും നടക്കട്ടെ. പക്ഷേ ഇതിനെല്ലാം നമുക്ക് ഇപ്പോഴും നിയമമുണ്ട്, പോലീസുണ്ട്, കോടതിയുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഇത്രയും വലിയ പ്രശ്നമാണ് അവിടെ നടക്കുന്നത് എന്ന തരത്തിൽ തിരിച്ചറിവുകൾ ഉണ്ടായ ഈ ഘട്ടത്തിൽ പോലും നമുക്ക് ചെറുവിരലനക്കാൻ അവിടെ കഴിയുന്നില്ല? നമ്മുടെ ആളുകളുടെ മൈൻഡ് സെറ്റാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ചർച്ചയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു മിനി എമർജൻസി പ്രഖ്യാപിച്ചൊന്ന് കൂട്ടുക, ഇതിനകത്ത് നിയന്ത്രണം കൊണ്ടുവന്ന് കൂട്ടുക, നാളെ ഏതെങ്കിലും ഒരു പ്രത്യേക കൺസർവേഷൻ ആക്ട് പോലെ കൊണ്ടുവന്ന് ഇതിനുവേണ്ടി ശക്തമായി ഇടപെട്ടൊന്ന് കൂട്ടുക. അവിടെ ഒരു രാഷ്ട്രീയമായ ഒരു ധാരണയും സമവാക്യവും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അതെല്ലാം പൊളിഞ്ഞു പോകും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം അവരവർക്ക് താൽക്കാലികമായ കയ്യടി, താൽക്കാലികമായ വോട്ട് ബാങ്ക്, അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഈ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ ഈ ശാസ്താംകോട്ട ശുദ്ധജല തടാകം ഉൾപ്പെടെ കേരളത്തിലെ 44 നദികളും ഇതേപോലെയുള്ള നിരവധി നമ്മുടെ ജലസ്രോതസ്സുകളും തണ്ണീർത്തടങ്ങളും നെൽവയലുകളും അവസാനിക്കും. കേരളം ഈ പോക്ക് പോയാൽ 10 വർഷത്തിനുള്ളിൽ മരുഭൂമിയേക്കാൾ ഭയാനകമായ ജലം ഇല്ലാത്ത നാടായി മാറും. നമ്മൾ ഇത്രയും പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ ഈ അവസാന ഘട്ടത്തിൽ ഏറ്റവും അവസാനത്തെ ചുവടുവയ്പ്പുകളിലാണ് ശാസ്താംകോട്ട ഇരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ പ്രതിരോധങ്ങൾ, ചെറുത്തുനിൽപ്പുകൾ ഇങ്ങനെ ഫ്രാഗ്മെൻറ്റഡ് ആയി പോകുന്നത് എന്തുകൊണ്ടാണ്? LDFൽ തന്നെ CPM ഒരു തരത്തിൽ ഒരു വഴിക്ക് സമരം ചെയ്യുന്നു. LDFലെ തന്നെ ഒരു MLA കോവൂർ കുഞ്ഞുമോൻ, അദ്ദേഹം വേറൊരു സ്ഥലത്ത് പോയി സമരം ചെയ്യുന്നു. ഹരിത MLA വേറൊരു വഴിക്ക് നടക്കുന്നു. ഇത് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇതെല്ലാവരുടെയും കൂടിയൊരു ബാധ്യത ആയി മാറാത്തത്? കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഫാബ്രിക്കാണ്.
ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ ഈഗോസും പൊളിറ്റിക്കൽ ക്ലാഷസും ഒക്കെ കേരളത്തിലെല്ലാ പ്രശ്നങ്ങളിലും ഉള്ളതാണ്. ഈ പൊളിറ്റിക്സ് വരുമ്പോൾ അത് പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് മാത്രമല്ല, ഈ പരിസ്ഥിതി സംരക്ഷണ സമിതികൾക്കും അവരവരുടേതായിട്ടുള്ള ഈഗോയിസം ഉണ്ട് എന്ന് എനിക്ക് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാക്ഷ്യപ്പെടുത്തുക. ഈ ഈഗോ ക്ലാഷാണ് എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൻ്റെ കേരള സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയിലെ ഏറ്റവും വലിയ പ്രശ്നം. കേരളത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിലായാലും ഇത്തരം കൂട്ടായ്മയുടെ കാര്യത്തിലായാലും കേരളീയ സമൂഹത്തിൻ്റെ ഒരു ഈഗോയിസം മറ്റൊരു സമൂഹത്തിനും ഇല്ലാത്തതുപോലെ കൂടുതലുണ്ട്. വളരെ നന്ദി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, ശ്രീ ടി എൻ പ്രതാപൻ, ഒപ്പം എസ് വൈ സി. ഏറെ വൈകിയിരിക്കുന്നു. പഠനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും എന്തിന് സമരത്തിന് പോലും ഇനി സമയമില്ല. ശാസ്താംകോട്ട പുനർജനിക്കണമെങ്കിൽ എല്ലാ ചേരിതിരിവുകൾക്കും അപ്പുറം കൂട്ടായ പ്രവർത്തനമാണ് ആവശ്യം. അല്ലെങ്കിൽ ഏറ്റവും വലിയ കേരളത്തിലെ ശുദ്ധജല തടാകം ഏത് എന്ന ചോദ്യത്തിന് മറ്റൊരു ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടി വരും. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.